കൂടിന് ആട്ടം ഉണ്ടെങ്കിൽ മുട്ടയിടുമോ? ഇങ്കുബേറ്ററിൽ പ്രാവിനെ വിരിയിച്ചാൽ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്? ചേട്ട രണ്ട് മെയിൽ പ്രാവിനെ കൊണ്ടുവന്നാൽ ഇണങ്ങുമോ? ഒരു പ്രാവശ്യം ജോഡിയായി, അതിന്റെ ആൺപ്രാവ് ചത്തുപോയി, അതിന്റെ പേർ വേറെ പ്രാവുമായി ജോഡിയാകുമോ? പ്രാവ് മുട്ടയിടുന്നില്ല, കാരണം എന്ത്? പ്രാപ്പിടിയൻ പോയിട്ടുണ്ട്, അതിനെ കൊല്ലുമോ? ഇപ്പൊ ഇവരിങ്ങനത്തെ പ്രാപ്പിടിയനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ആറ് കല്ലിയുമാണ്, ഇത് ജോഡിയാകുമോ? അപ്പോൾ ഞാൻ പ്രാവിനെ 1000 രൂപയ്ക്ക് വാങ്ങി, അതിനെ സെയിൽ ചെയ്യാൻ ഷോപ്പിൽ കൊടുത്തപ്പോൾ 300 രൂപ പറയുന്നു. അതെന്താ അങ്ങനെ? എന്റെ പ്രാവ് മുട്ടയിടുന്നില്ല, ബട്ട് വെറുതെ അടയിരിക്കുന്നു. ഇപ്പൊ ഒരു മുട്ട മാത്രമേ ഇട്ടുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. ബ്രോ, മാർക്കൗട്ട് മുക്കി എഗ് ചെയ്ത് വിരിയുമ്പോൾ മാർക്കിംഗ് ചിക്സ് വരുമോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇപ്പൊ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പ്രാവ് റിലേറ്റഡ് ആയിട്ട് കുറെ വീഡിയോകൾക്ക് താഴെയായിട്ട് വന്ന കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലും ഒരു 8-10 പ്രാവ് റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ആകാതെ കാര്യത്തിലേക്ക് പോവാം. അപ്പൊ ആദ്യമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത്, സാർ ഒരു പ്രാവശ്യം ജോഡിയായി, അതിന്റെ ആൺപ്രാവ് ചത്തുപോയി, അതിന്റെ പേർ വേറെ പ്രാവുമായി ജോഡിയാകുമോ? ഇപ്പൊ പ്രാവ് അങ്ങനെ ഒരു വിഷയമുള്ള ജീവിയൊന്നുമല്ല. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് മെയിലാണെങ്കിൽ വേറെ ഫീമെയിൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ മെച്ചൂർഡ് ആയിട്ടുള്ള ഫീമെയിലാണെങ്കിൽ ജോഡിയാവും. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ലൈഫ് ലോങ് ഒന്നിനെ മാത്രമേ കൊണ്ട് നടക്കൂ എന്നുള്ള പ്രശ്നം പ്രാവിനില്ല കേട്ടോ. വേഴാമ്പലിനൊറ്റയാണ് ഒരു ലൈഫ് ലോങ് ഒരു ഫീമെയിലുമായിട്ടേ ജോഡിയാവും. അങ്ങനെ എന്തൊക്കെയുണ്ട്, ബാക്കി എല്ലാ ബേർഡ്സും എനിക്ക് തോന്നുന്നു ഒന്ന് ചത്തുപോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് പേറാവും. പ്രാവ് മുട്ടയിടുന്നില്ല, കാരണം എന്ത്? വാങ്ങിയ സ്ഥലത്ത് 6 ബാച്ച് മുട്ടയിട്ടു, ഇവിടെ ഉണ്ടാവുന്നില്ല. അത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ മുട്ടയിടത്തുള്ളൂ. ഇപ്പൊ പുതിയൊരു വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന പിറ്റന്ന് തന്നെ ഇടണമെന്നൊന്നുമില്ല. മുട്ടയിട്ടുകൊണ്ടിരുന്ന പ്രാവായാലും ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ഈ വീടുമായിട്ടൊക്കെ യോജിച്ച് അതിന് ശേഷമേ മുട്ടയിടത്തുള്ളൂ. വേറെ നോർമലി ഇട്ടുകൊണ്ടിരിക്കുന്നതിന് പെട്ടെന്ന് ഇടാതാവാനായിട്ടൊരു കൃത്യമായിട്ടൊരു റീസൺ ഒന്നും ഇല്ല. ബ്രോ, എൻ്റെ പ്രാവിൻ്റെ ബാക്കിൽ പ്രാപ്പിടിയൻ പോയിട്ടുണ്ട്, അതിനെ കൊല്ലുമോ? അതായത് പ്രാവ് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, പുറകിൽ നിന്ന് പ്രാപ്പിടിയൻ പോയിട്ടുണ്ട്, കൊല്ലുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ആൾറെഡി വേറെ ആരൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ചിലർ കൊല്ലും, ചിലർ കൊല്ലൂല എന്നൊക്കെ റിപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ അതിന് ഞാൻ ഒരു ടിപ്സ് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പ്രാപ്പിടിയൻ എന്ന് പറയുന്നത് ഈ പറവപ്രാവിനെയൊക്കെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്രമിക്കുന്ന പരുന്തല്ല, വേറൊരു ടൈപ്പ് സാധനമാണ് ഈ പ്രാപ്പിടിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു തൂവലാണ്, നോർമൽ പ്രാവിൻ്റെ തൂവൽ, അതായത് ഫ്ലൈയിങ് ഫെതറിലുള്ള തൂവലാണ്. അപ്പോൾ അതിലൊരു റിഫ്ലക്ടർ ഒട്ടിച്ചിരിക്കുകയാണ്, ഒരു ചെറിയൊരു പീസ് റിഫ്ലക്ടർ. ഇത് കോഴിക്കോട് ഞാൻ ഒരു പറവപ്രാവ് വളർത്തുന്ന വീട്ടിൽ പോയപ്പോൾ കണ്ട സംഭവമാണ്. അപ്പോൾ ഇവരിങ്ങനത്തെ പ്രാപ്പിടിയനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ചെറുകൊരു പ്രീസ് റിഫ്ലക്ടർ, 2-3 തൂവല്, അതായത് 2 ചിറകിലുമായിട്ട് 1-2 തൂവല് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഇത് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നിന്നൊരു വെളിച്ചം പോലെ അടിച്ചിട്ട് നമുക്കറിയാമല്ലോ റിഫ്ലക്ടറിൻ്റെ ഫംഗ്ഷൻ, അങ്ങനെ അറ്റാക്ക് ചെയ്യാതെ അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു തൂവലിൻ്റെ സൈസിനാണല്ല, ചിറക് മൊത്തം ഒന്നും ഒട്ടിച്ച് വയ്ക്കാനല്ല പറയുന്നത്. ഒരു തൂവലിനെക്കാട്ടും ചെറിയൊരു സൈസ് കൂടിപ്പോയാൽ ഒരു 1 സെൻറ്റിമീറ്റർ വീതിയും ഒരു 3 സെൻറ്റിമീറ്റർ നീളവും കാണും ഒരു തൂവലിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ. ഈ റിഫ്ലക്ടർ അവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യുന്ന കടകളുണ്ട് ഈ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ, അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഒരുപാട് വൈരീരിയൊക്കെ ശല്യമുള്ളടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒരു പ്രാവ് 3 കല്ലിയും മറ്റേ പ്രാവ് 6 കല്ലിയുമാണ്, ഇത് ജോഡിയാകുമോ? അപ്പോൾ നോർമലി ഒരു 6-7 കല്ലി ആകുമ്പോഴാണ് ഒരു കുറുകി ഒരു മെച്ചൂരിറ്റി കാണിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം മെയിലും ഫീമെയിലും ആണെങ്കിൽ ഏതും ജോഡിയാവും. സ്ഥിരം വരാറുള്ള ഒരു കമൻ്റാണ് ഇപ്പോൾ 2 വർഷമായ ഫീമെയിൽ ചെറിയ മെയിലുമായിട്ട് ജോഡിയാവുമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ വിഷയമൊന്നും പ്രാവിനില്ല. ഇപ്പോൾ 5 വർഷം പ്രായമുള്ള മെയിൽ പ്രാവ് ഒരു 8 മാസമായി 10 കല്ലിയായി വരുന്ന ഫീമെയിലുമായിട്ടും ജോഡിയാവും, തിരിച്ചും സംഭവിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഏത് മെയിലും ഏത് ഫീമെയിലും, മെച്ചുറായ ഏത് മെയിലും ഏത് ഫീമെയിലുമായിട്ടും ജോഡിയാവും കേട്ടോ. ഇപ്പോൾ പ്രബിൻ ഒഫീഷ്യൽ ചോദിച്ചിരിക്കുകയാണ്, റിപ്ലൈ വേണം ബ്രോ. ഓക്കെ, റിപ്ലൈ തരികയാണ്. ഇതൊരു കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് കേട്ടോ. ഞാൻ പ്രാവിനെ 1000 രൂപയ്ക്ക് വാങ്ങി, അതിനെ സെയിൽ ചെയ്യാൻ ഷോപ്പിൽ കൊടുത്തപ്പോൾ 300 രൂപ പറയുന്നു. അതെന്താ അങ്ങനെ? അപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിയ പ്രാവിനെ 300 രൂപയാണ് ഷോപ്പിൽ കൊടുത്തപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിരം ആളുകൾക്ക് പറ്റാറുള്ള ഒരു പണിയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഐഡിയാസ് ആണ് പറയുന്നത്. മെയിൻലി എനിക്ക് തോന്നുന്ന ക്രോസ് ബ്രീഡ് പ്രാവുകളായിരിക്കും ഈ പുള്ളിയിലുള്ളത്.
ഞാൻ ക്രോസ് ബ്രീഡിനെ പറ്റി കുറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഇനവും അല്ല നാടനും അല്ലാത്ത കാണാൻ ഭംഗിയൊക്കെ ഉള്ള ടൈപ്പ് പ്രാവ്. നമ്മളിപ്പം വങ്ങി ഓർത്ത് നല്ല പൈസ കൊടുത്ത് വാങ്ങി. ഞാൻ ലാസ്റ്റ് ആയിട്ട് വയനാട് ഒരു പ്രാവ് വാങ്ങിയ 500 രൂപയ്ക്കാണ്, ഒരു പ്രാവ് 500 രൂപയ്ക്ക് വാങ്ങി. അത് ഒരു ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഇനമൊന്നുമില്ല. അതായത് ജോഡി 1000 രൂപ ആയിട്ടുണ്ട് അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിരുന്നെങ്കിൽ. ഞാൻ ഇതേപോലെ അക്വരത്തിൽ കൊണ്ട് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ 300 രൂപയെ കിട്ടത്തുള്ളൂ. അത് ഇതൊക്കെ എന്ന് പറയുന്ന മോഹവില എന്ന് പറയുന്നത് നമുക്ക് കണ്ടൊരു അട്രാക്ഷൻ തോന്നി അവർ കൊടുക്കൂല എന്ന് പറയണമെങ്കിൽ ചോദിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി തിരിച്ച് അക്വരത്തിൽ കൊണ്ട് കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെ വിറ്റ് വാടകയും എല്ലാം മുതലാക്കണം. അപ്പോൾ അത്രയും കുറച്ചേ വാങ്ങത്തുള്ളൂ. തിരിച്ച് ഇതിനൊരു നാടൻ്റെ റേറ്റ് ഇട്ടിരിക്കുകയാണ്, 300 രൂപ. 500 രൂപയായിട്ട് അവർ വിൽക്കാം എന്നുള്ള ഒരു കാൽക്കുലേഷനിലായിരിക്കും 300 രൂപ പറയണേ. ഇനി അവിടെയും 5 പേര് വന്ന് ബാർഗെയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർ റേറ്റ് വീണ്ടും കൂട്ടും വിൽക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട, നാടൻ പ്രാവിന് ഒരു റേഞ്ചുണ്ട്, 400 മുതൽ 500 ഒരു 600 രൂപ റേഞ്ചിൽ. അതുപോലെ ഫാൻസി ഓരോ ഇനത്തിനും ക്വാളിറ്റി അനുസരിച്ച് വിലയുണ്ട്. ഈ ക്രോസ് ബ്രീഡ് എന്ന് പറയുന്നത് നിങ്ങളെ റിസ്കിൽ വാങ്ങുന്ന ഒന്നാണ്. അത് വാങ്ങി നോക്കി നിങ്ങൾ വാങ്ങി നാളെ വിൽക്കുമ്പോൾ ആ പൈസ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇനം കഴിയണത് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. നല്ല മാർക്കിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെറൈറ്റി ഇനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിന് കിട്ടിയാലും നല്ല ഒരു മിനിമം എമൗണ്ട് കിട്ടും. അല്ലാതെ ഈ ക്രോസ് ബ്രീഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ അത്യാവശ്യം റേറ്റ് കിട്ടും. അല്ലാത്ത കേസിൽ നാടൻ്റെ വിലയെ കിട്ടത്തുള്ളൂ നമ്മൾ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കൂടിനാട്ടം ഉണ്ടെങ്കിൽ മുട്ടയിടുമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടിനാട്ടം ഉണ്ടെങ്കിൽ മുട്ടയിടും. ഞാൻ പറയാൻ കാരണം, തിരുവനന്തപുരത്തെ വീട്ടിലെ കേജ് വന്നിട്ട് ഒരൊറ്റ കമ്പിയിൽ ഒരു കേജ് വെച്ചിരിക്കണം. ഓരോ പ്രാവ് ഒന്നിങ്ങനെ പറന്ന് ആ കേജ് വന്നിരിക്കുമ്പോഴും കൂടിങ്ങനെ ആടി ആടി ഇരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതിൽ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് മറ്റേ തത്തക്കൂട് പോലെ ഒരു കമ്പിയിലൊക്കെ കൊളുത്തിയിട്ട് ഇങ്ങനെ കിടന്ന് ആടിക്കഴിഞ്ഞാൽ ഇടുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയൊരാട്ടം, ഒരു തടി സെറ്റപ്പിലുള്ള കൂടിൽ ചെറിയൊരാട്ടമൊക്കെ, അതിന് പ്രശ്നമില്ല. കഴിയണതും നിങ്ങൾ ആടാത്ത രീതിയിൽ കേജ് വയ്ക്കാൻ ശ്രമിക്കുക. ചെറിയൊരാട്ടം പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്കുബേറ്ററിൽ പ്രാവിനെ വിരിയിച്ചാൽ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്? അതായത് മുട്ട ഇങ്കുബേറ്ററിൽ വെച്ച് വിരിയിച്ചിരിക്കുകയാണ്, ഇനി എന്ത് ഫുഡ് കൊടുക്കുമെന്നാണ്. അങ്ങനെ എനിക്കൊരു പ്രോപ്പർ ഉത്തരവില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. നോർമലി എൻ്റെ ഒരു അറിവിൽ പ്രാവിന് ആദ്യത്തെ 7 ദിവസം പീജിയൻ മിൽക്ക് അല്ലെങ്കിൽ ക്രോപ്പ് മിൽക്ക് എന്ന് പറഞ്ഞ് പ്രാവ് പേരൻ്റ് പ്രാവുകൾ ഫുഡ് കഴിച്ച് അതിനെ ഒരു ദഹിപ്പിച്ച് ഒരു പാല് പോലെ ആക്കിയിട്ട്, അതായത് പീജിയൻ മിൽക്ക് അല്ലെങ്കിൽ ക്രോപ്പ് മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു ദ്രാവകമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഒരു 7 ദിവസം കൊടുക്കുന്നത്. അത്രയും നാൾ കണ്ണും തുറക്കത്തില്ലായിരിക്കും. എന്നിട്ടാണ് ആ കുഞ്ഞുങ്ങൾ കണ്ണ് തുറക്കാൻ തുടങ്ങുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഫുഡ് കഴിച്ച് അതുപോലെ കൊണ്ട് കൊടുക്കുകയാണ്. അതായത് ഗോതമ്പ് മരി എല്ലാം കൂടെ കഴിച്ചിട്ട് ഒരുമിച്ചങ്ങ് അതേപോലെ കൊണ്ടുപോയി ഫീഡ് ചെയ്യുകയാണ്. ഒരു 7 ദിവസത്തിന് ശേഷമാണെങ്കിൽ നമുക്ക്, ഞാൻ ഹാൻഡ് ഫീഡിങ് ചിക്സിന് എന്താണ് ഫുഡ് കൊടുക്കേണ്ടതെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. കുറേ ഐറ്റം കൊടുക്കാം നമുക്ക്, കടലമാവ് എന്തെങ്കിലുമൊക്കെ പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ആണെങ്കിൽ കലക്കി കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ധാന്യത്തിൻ്റെ പൊടികളോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി പുള്ളിയുടെ കേസ് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിഞ്ഞ് ഫസ്റ്റ് ദിവസമാണ്. കഴിയണതും ഏറെ ഏതെങ്കിലും പേരൻറ്റിന് ഒരാഴ്ചയെങ്കിലും വെച്ച് ആ ഒരു ക്രോപ്പ് മിൽക്കിന് ശേഷമെങ്കിലും മാറ്റിയാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ള വെള്ളദ്രാവകം ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്ത് ഉറപ്പൊന്നുമില്ല കേട്ടോ. കൊടുത്ത് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കി നോക്കും, അല്ല സിർജിലോ ഒറ്റ വെള്ള പാർട്ട് മാത്രം എടുത്തിട്ട് ഒരു 2-3 ദിവസം ഒറ്റ കൊടുത്ത് നോക്കൂ. എനിക്ക് അതിൽ ഉറപ്പില്ല. ഇനി ഇതല്ലാതെ നല്ല എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് വിജയിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ ഞാൻ പിൻ ചെയ്യാം, കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായി കേട്ടോ. ചേട്ടാ, 2 മെയിൽ പ്രാവിനെ കൊണ്ടുവന്നാൽ ഇണങ്ങുമോ? നല്ലൊരു ചോദ്യമാണ്. പ്രാവ് ഇണങ്ങുമോ എന്ന് ചോദിച്ചാൽ നോർമലി വീടുമായിട്ടൊക്കെ ഇണങ്ങും കേട്ടോ, പക്ഷേ റിസ്ക്കാണ്. ഈ 2 മെച്ചുറായ മെയിലാണെങ്കിൽ ഇങ്ങനെ പറന്ന് പറന്ന് നിൽക്കും. ഏതെങ്കിലും ഒരു ഫീമെയിലിനെ കാണുമ്പോൾ ചിലപ്പോൾ അതിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇത് അതിൻ്റെ കൂടെ അങ്ങോട്ട് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത് ഒരു മെയിലും ഫീമെയിലും ആണെങ്കിൽ വീട്ടിൽ ഇട്ടിരുന്ന അത് വല്ലപ്പോഴും മുട്ടയെങ്കിലും ഇടും, നമുക്കതൊരു കാണുമ്പോഴൊരു സന്തോഷമാണ്. തീറ്റ കൊടുക്കുന്നതിന് പൈസ എങ്കിലും അങ്ങനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കഴിയണത് ഒരു മെയിൽ ഫീമെയിൽ വാങ്ങിയിടുന്നതാണ് നല്ലത്. എൻ്റെ പ്രാവ് മുട്ടയിടുന്നില്ല, ബട്ട് വെറുതെ അടയിരിക്കുന്നു കുറേ നാളായി ഇങ്ങനെ. അപ്പോൾ വെറുതെ അടയിരിക്കുന്നെങ്കിൽ 1-2 മെയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ല വയസ്സായതോ വല്ലതും ആവാനും സാധ്യതയുണ്ട്. ചിലപ്പം 2 മെയിലാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണും. നിങ്ങൾ ബെറ്റർ എന്ന് പറയണത് അല്ലേ അങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതിലെ മെയിലെന്ന് തോന്നണതിനെ മാറ്റി വേറൊരു മെയിലുമായിട്ട് ജോഡിയാക്കി നോക്കുക. അങ്ങനെ ഒരു 2 മാസം ഇട്ടിട്ട് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫീമെയിലിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും, ഫീമെയിൽ മാറ്റി ഫീമെയിൽ വേറെ ഇട്ട് നോക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ.
ഇനി മുട്ടയിടാനായിട്ട് V1 200 എന്ന ഗുളികയുണ്ട്. ഒരു രണ്ടാഴ്ച മെയിലിനും ഫീമെയിലിനും രണ്ടാഴ്ച കൊടുത്തു നോക്കുക. അങ്ങനെ പല രീതിയിൽ ട്രൈ ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ചേട്ടാ, എൻ്റെ വീട്ടിൽ ഒരു ജോഡി പ്രാവ് എഗ്ഗ് ചെയ്തു, പക്ഷെ ഇപ്പോൾ ഒരു മുട്ട മാത്രമേ ഇട്ടുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നോർമലി പ്രാവ് രണ്ട് മുട്ടയാണ് ഇടുന്നത്. ഒന്നേ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, ചില സമയങ്ങളിലൊക്കെ രണ്ട് കുഞ്ഞും തീറ്റ തിന്ന് തുടങ്ങാറാവുമ്പോഴേക്കും അടുത്ത് മുട്ടയിടും. അപ്പോഴാ ഈ ഒരു ചെറിയൊരു ഇടുങ്ങിയ കെജിയിൽ തന്നെ രണ്ട് പേരൻറ്റും രണ്ട് കുഞ്ഞുമായിട്ട് നാലെണ്ണം കൂടെ ബഹളം വച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഫീമെയിൽ മുട്ടയിടുമ്പോൾ ചിലപ്പോൾ ചവിട്ടി പൊട്ടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വല്ല സംഭവിച്ചതാകാനാണ് സാധ്യത. അല്ലാതെ ഒരിക്കലും ഒരു മുട്ടയിടുന്ന ഒരു കേസ് വളരെ കുറവാണ്. ആദ്യമായിട്ടൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു മുട്ടയിടാൻ സാധ്യതയുണ്ട്. അല്ലാതെ സ്ഥിരം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന പ്രാവുകൾ എപ്പോഴും രണ്ട് മുട്ടയിടും. ഒന്നേ അങ്ങനെ വല്ല ചവിട്ടി പൊട്ടിച്ച് കാണും, അല്ലെങ്കിൽ കൂടൊന്ന് റെഡിയാക്കാതെ ഇറുക്കിലൊക്കെ വെച്ചൊന്ന് സെറ്റാവാതെ മുട്ടയേറ്റം ഇട്ട് തറയിലൊറ്റ വീണ് പൊട്ടിപ്പോയ എന്തെങ്കിലും ചെയ്തതായിരിക്കും. ബ്രോ, മാർക്കൗട്ട് മുഖി എഗ്ഗ് ചെയ്ത് വിരിയുമ്പോൾ മാർക്കിംഗ് ചിക്സ് വരുമോ? അതായത് മുഖി എന്ന് പറയുന്ന ഒരു ദേഹം ഫുള്ള ഒരു കളറും തല മാത്രം വൈറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് പ്രാവാണ് കേട്ടോ. അപ്പോൾ മാർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറകിലൊക്കെ ഒരു നാലഞ്ച് വെള്ളത്തൂവലോ ദേഹത്തെവിടെയെങ്കിലുമൊക്കെ വെള്ള എക്സ്ട്രാ വരികയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വാലിൽ വെള്ള കളർ വരികയൊക്കെ ചെയ്യുന്ന കേസിലാണ് മാർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ പ്രാവിന് മാർക്കിംഗ് ഉള്ള കുഞ്ഞ് വരുമോ എന്നാണ് ചോദ്യം. വരൂലാന്നും വരുമെന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ പേരൻറ്റ് പ്രാവ് വന്നിട്ട് ഒന്ന് ഫുൾ മാർക്കിങ്ങും ഒന്ന് ഇതേപോലെ മാർക്കൗട്ടിലും ഇറങ്ങിയതാണെങ്കിൽ ഇതിലും ചിലപ്പോൾ മാർക്കിംഗ് കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അടുത്ത് വിരിയുന്ന കുഞ്ഞിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണമൊക്കെ മാർക്കിംഗ് കിട്ടാം. അത് കൺഫേം എന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പ്രാവ് വാങ്ങണമെന്ന് പറയുന്നത്. ഇപ്പോൾ കഴിയണതും അതിൻ്റെ പേരൻറ്റിനെയൊക്കെ ചെക്ക് ചെയ്ത് നല്ല മാർക്കിങ്ങിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഓരോ ഇനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്കും ആ ഒരു ക്വാളിറ്റിയാണ്. അല്ലാതെ ഇങ്ങനെ ഇതേപോലെ മാർക്കൗട്ടിൽ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ വലുതാക്കി നിങ്ങൾക്ക് ഇപ്പം മാർക്കിംഗ് ആണെങ്കിൽ അവർ മാർക്കിങ്ങിൻ്റെ പൈസയ്ക്ക് തരും, പക്ഷേ അതിൽ നിന്നും ചിലപ്പോൾ മാർക്കൗട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തിരിച്ച് സംഭവിക്കാം, മാർക്കിംഗ് പ്രാവുകളിൽ നിന്നും മാർക്കൗട്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇതാണ് റീസൺ. ചിലപ്പോൾ അങ്ങാനും പേരൻ്റ് ആയാലും ഒരെണ്ണം മാർക്കിംഗ് ഒരെണ്ണം മാർക്കൗട്ടും ആയിരിക്കും ജോഡി. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് മാർക്കിംഗ് ഉണ്ടായി, അതിനായിരിക്കും നിങ്ങൾ വാങ്ങിയത്. അതിൽ നിന്ന് ചിലപ്പോൾ വീണ്ടും കിട്ടിയപ്പോൾ മാർക്കൗട്ട് ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ.